നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തിയിരിക്കെ ഹൈക്കമാൻഡ് തന്നെ വിധി എഴുതിയിരിക്കുന്നു കേരളത്തിൽ തുടർ ഭരണമാണ്. അത് അവർ സർവേ നടത്തി ഉറപ്പാക്കിയ ഒരു കാര്യമാണ്. കോൺഗ്രസ്സുകാർ ഈ വെയിൽ കൊള്ളുന്നതും അല്ലെങ്കിൽ ഈ കിടന്ന് ഈ കഷ്ടപ്പെടുന്നതെല്ലാം വെറുതെയാണെന്ന് ഹൈക്കമാൻഡ് ഡൽഹിയിൽ നടത്തിയ സർവേയിൽ ഉറപ്പായിരിക്കുകയാണ്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഹൈക്കമാൻഡ് നേതൃത്വം അവിടെ നിന്ന് ഡൽഹിയിലെ ഒരു ഏജൻസി വെച്ച് നടത്തിയ പരിശോധനയിലാണ് അല്ലെങ്കിൽ സർവേയിലാണ് ഇപ്പോൾ കേരളത്തിൽ ഇടത് തരംഗത്തിന് സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത്. ഇത് അറിഞ്ഞുടനെ ചെന്നിത്തലയും സംഘവും ഇപ്പോൾ ആശങ്കയിലായിട്ടുണ്ടാകാം. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ അല്ലെങ്കിൽ കെട്ടിച്ചമച്ച ഗൂഢാലോചനകൾ ഊതിപ്പെരുപ്പിച്ച ബലൂണുകളുമായി ഇനിയും വരും ദിവസങ്ങളിൽ ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ട് എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഇപ്പോൾ ഹൈക്കമാൻഡിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ സ്വർണ്ണക്കടത്ത് എന്ന വിഷയം ഉണ്ടാകുന്നതിന് മുന്നോടിയായിട്ട് ഏഷ്യനെറ്റിന്റെ സർവേ ഫലം വന്നിരുന്നു. പിണറായി വിജയനായിരിക്കും കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി, ഇടതുപക്ഷത്തിന് തുടർ ഭരണത്തിന് സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ ഏഷ്യനെറ്റ് സർവേ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ തന്നെ C4 സർവേയും ഇത്തരത്തിലൊരു നിഗമനം നടത്തിയിരുന്നു, കേരളത്തിൽ തുടർഭരണത്തിന് സാധ്യതയുണ്ട് എന്നുള്ള നിരീക്ഷണം. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ ഹൈക്കമാൻഡ് തന്നെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ സർവേയിലും അവർക്ക് കിട്ടിയിരിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വരാൻ പോകുന്നു. എന്തിനു വേണ്ടിയാണ് ചെന്നിത്തലയ്ക്ക് ഈ കഷ്ടപ്പാട് നടത്തുന്നത് എന്ന് ചോദിച്ചാൽ ഒരു ഉപയോഗവുമില്ല. കുറച്ചു കാലം കൂടി കടന്ന് ഈ കഷ്ടപ്പെട്ടതിനു ശേഷം നിങ്ങൾക്ക് വീണ്ടും പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഇരിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു എന്ന് ഹൈക്കമാൻഡ് കൂടി കണ്ടെത്തിയ ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. കോൺഗ്രസ്സുകാരുടെ ആത്മവിശ്വാസം തകർന്നു പോകാൻ ഇതിനേക്കാൾ വലിയ വാർത്തയുണ്ടാകാനുണ്ടോ? അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ അത് മാധ്യമങ്ങളിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് ആയതുകൊണ്ട് നേതാക്കന്മാരെല്ലാം വലിയ മീഡിയ ഫ്രണ്ട്ലി എന്ന പേരിൽ അവർക്ക് പേരെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ഈ വിവരം ചോർത്തി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ പിണറായി വിജയന് ഒന്നുകൂടി ആത്മവിശ്വാസം വർദ്ധിച്ചു. അതായത് കോൺഗ്രസിന്റെ നേതൃത്വം തന്നെ ഹൈക്കമാൻഡ് തന്നെ കണ്ടെത്തിയിരിക്കുന്നു, പിണറായി യോഗ്യനായ മുഖ്യമന്ത്രി തന്നെയാണ്, കേരളത്തിൽ ഒരിക്കൽ കൂടി ഇടതുപക്ഷം വന്നേക്കുമെന്നുള്ള കൃത്യമായ വിവരം അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇനി വളരെ ചുരുങ്ങിയ സമയം മാത്രമാണുള്ളത്. അതായത് ഏറിയാൽ 30 or 35 ദിവസത്തിനകത്ത് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. ഇതിനുള്ളിൽ കോൺഗ്രസ് ഇനി എന്തൊക്കെ ചെയ്ത് ഈ ആനുകൂല്യത്തെ മറികടക്കുമെന്നാണ് നോക്കിക്കാണേണ്ടത്. ഇപ്പോൾ PSC പരീക്ഷയിൽ പോയി നിൽക്കുകയാണ്, അതായത് പിൻവാതിൽ നിയമനത്തിൽ പോയി നിൽക്കുകയാണ്, അന്തരീക്ഷത്തിൽ ആരോപണങ്ങൾ ഉയർത്തിവിടുകയാണ്, സ്വർണ്ണക്കടത്ത് പോലെയാണ്. 6-7 തുടർച്ചയായിട്ട് ഇങ്ങനെ ശിവശങ്കറിനെ മുൻനിർത്തി ആരോപണങ്ങൾ ഇപ്പോൾ എല്ലാം ഗ്യാസായി മാറിയിരിക്കുകയാണ്. ഒടുവിൽ ശിവശങ്കറിനും പുറത്തിറങ്ങി, സ്വപ്നയും കൂടി പുറത്തിറങ്ങിയാൽ ചെന്നിത്തലയ്ക്ക് ഇതോടുകൂടി ഈ ആരോപണങ്ങൾ അസ്തമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. BJP കേന്ദ്ര ഏജൻസിയും കോൺഗ്രസിന്റെ ആരോപണവും കൂടി കൂട്ടിക്കഴിച്ച ഒരു സന്ദർഭമായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ നാട് കണ്ടത്. അതിനുശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനം ഒന്നടങ്കം ഈ ആരോപണങ്ങളെ തൂത്തെറിഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു, ആ പ്രവർത്തനങ്ങൾക്ക് മാർക്കറ്റ് ആ സർക്കാരിന് വലിയൊരു അംഗീകാരം കൊടുത്തിരുന്നു. ഇതോടുകൂടി ആയപ്പോൾ ഒരു ഘട്ടത്തിൽ ഗ്യാസ് പോയ പ്രതിപക്ഷം രണ്ടാം ഘട്ടത്തിൽ പിന്നീട് പുതിയ ആരോപണങ്ങളുമായി വന്നിരിക്കുകയാണ്. അതായത് PSC റാങ്ക് ലിസ്റ്റിൽ സകലമായ പേർക്കും ജോലി കൊടുക്കണം. ഇപ്പോൾ നടക്കുന്ന സമരവും അതിന്റെ പിൻപറ്റിയാണ്. ഇപ്പോൾ അവർ ഒരു ന്യായമായ സമരം ആരംഭിച്ചതിനെ ഇവർ ഏറ്റെടുത്ത് കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടായി. പോലീസുകാരെ അടിക്കുന്നു, ഒപ്പം വന്ന വനിതാ നേതാക്കന്മാരുടെ തലയടിച്ച് പൊട്ടിച്ച് ചോരയൊലിപ്പിച്ച് ചില പത്രങ്ങളിൽ ഫോട്ടോ വരുത്തിയും ആ രീതിയിലുള്ള സമരമുറകളാണ് ഇവരിപ്പോൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു സമരാഭാസമാണ് ഈ നാട്ടിൽ നടക്കുന്നത്! ഒപ്പം വന്നവന്റെ മൂക്കടിച്ച് പൊട്ടിച്ചും തലയടിച്ച് പൊട്ടിച്ചും വാർത്തകളിൽ ഇടം പിടിക്കുകയും സെന്റിമെന്റ്സും ഒപ്പം സെൻസേഷണലിസവും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ അവരുടെ തണലിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടന്നു വരുന്നത്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഹൈക്കമാൻഡ് ഈ കണ്ടെത്തൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ, അത് കിറ്റ് ആയിക്കോട്ടെ, പെൻഷൻ ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള സാമൂഹിക ഉന്നമനത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങളും ജനം ഇരുകൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. വികസന പ്രവർത്തനങ്ങൾ, ഇതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഉൾപ്പെടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും വലിയ സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ മഹാമാരികൾ കടന്നു പോകുമ്പോൾ അതിൽ ഒരു സർക്കാർ ഇച്ഛാശക്തിയോടുകൂടി നിന്നതിന് ശേഷം ഈ നാട്ടിൽ വരുമാനങ്ങൾ പോലും മുട്ടിയ സന്ദർഭത്തിലും ജനങ്ങളെ പട്ടിണിക്കിടാതെ നോക്കി എന്നുള്ളത് ഈ സർക്കാരിനെ സംബന്ധിക്കുന്നിടത്തോളം വലിയ ബോണസ് പോയിന്റ് തന്നെയാണ്. പലരും ചിന്തിക്കുന്ന ഒരു കാര്യം, പട്ടിണി കിട്ടില്ലല്ലോ എന്നുള്ളതാണ് പലരും ഉപയോഗിക്കുന്ന വാചകം. ഒരു 1500 രൂപ ചെലവിനും അവർക്ക് ഭക്ഷണത്തിനുള്ള സാധനങ്ങളും അവരുടെ വീടുകളിൽ എത്തിച്ച് ഒരു സർക്കാർ അവരുടെ കീഴിലെ ജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇത് അവർക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു.
അതുകൊണ്ടാണ് അത് വോട്ടാകും അല്ലെങ്കിൽ പിണറായി വിജയൻ വീണ്ടും ഈ നാട്ടിൽ പദവികൾക്ക് വിപരീതമായി ലെഫ്റ്റ് റൈറ്റ് മാറി ലെഫ്റ്റ് കണ്ടിന്യൂ എന്നുള്ള ഒരു അവസ്ഥ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഹൈക്കമാൻഡ് ഇപ്പോഴത്തെ ഈ സർവേ വിലയിരുത്തുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് തന്നെ സൂചന നൽകിയിരുന്നു അതൊരു സെമി ഫൈനലായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ഫൈനൽ റൗണ്ടിലേക്ക് കടക്കുമ്പോൾ ഹൈക്കമാൻഡ് സർവേ തന്നെ ഇത്തരത്തിലൊരു ഫലം കൊടുക്കുമ്പോൾ അത് ഇടത് ക്യാമ്പുകൾക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസം ചില്ലറയല്ല അവർ വളരെ കരുതലോടെ കാര്യങ്ങൾ നീക്കുന്നുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ വിവാദങ്ങൾക്ക് വഴി തുറക്കാതെ ഏതൊക്കെ തരത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുക ജനങ്ങൾക്ക് നന്മയുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത സംവിധാനങ്ങൾ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുക ഈ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായാൽ മതി എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം ഇപ്പോൾ ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഏതൊക്കെ തരത്തിൽ ഇതിനെ അട്ടിമറിക്കാം എന്നുള്ളതാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആലോചന അത് എത്രത്തോളം ഫലവത്താവും അതിന് എന്തൊക്കെ ഗൂഢാലോചനകൾ നടത്തും അതിന് എന്തൊക്കെ ഇടപെടൽ നടത്തുമെന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടറിയാം എന്തായാലും ഹൈക്കമാൻഡ് ഈ സർവേ നടത്തി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഇത് തുറന്നു കൊടുത്തപ്പോൾ അത് തകർത്തത് കേരളത്തിലെ കോൺഗ്രസുകാരുടെ ആത്മവിശ്വാസമാണ് വേണമെങ്കിൽ അധികാരം പിടിക്കാമെന്നുള്ളൊരു പ്രതീക്ഷ കൂടി നഷ്ടപ്പെടുകയാണ് ചെന്നിത്തല കാസർഗോഡ് മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ കിട്ടുന്ന ഒരു അടിയാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ഈ സർവേ ഫലം പുറത്തുവരുന്നത് മഞ്ചേശ്വരത്ത് തുടങ്ങുമ്പോൾ പാർട്ടി പത്രം ആദരാഞ്ജലി അടുപ്പിച്ച് തുടങ്ങിയെങ്കിൽ അത് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ എ ഐ സി സി നിങ്ങൾക്കിവിടെ അധികാരം കിട്ടാൻ പോകുന്നില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് കൂടി നൽകുമ്പോൾ എന്തുകൊണ്ടും ചെന്നിത്തലയുടെ യാത്ര ശുഭമായി മാറുകയാണ്.